അശ്രദല്ല. നാളെ തെറ്റിയത് കഴിഞ്ഞാൽ മക്കളെ അശ്രദ്ധയിൽ അടക്കപ്പെടുകയില്ല കേട്ടോ. അവരെന്താണ് ഇരിക്കുകയാണുണ്ടാവുക കേട്ടോ. രണ്ടും നിലക്ക് വ്യത്യാസമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അള്ളാഹുന്റെ ദീൻ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ തന്നെ മുറുകെ പിടിച്ചുകൊള്ളണം. ഇവിടെ എത്രയോ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല എന്താണ് പല സലഫി അതുപോലെ മുജാഹിദ് അതുപോലെ തന്നെ മക്കളെ ചെബിരിക പല നിലക്കുള്ള പ്രേക്ഷ വിഭാഗം ഉണ്ട് കേട്ടോ. നിങ്ങളെ വാശിയിൽ പറഞ്ഞാൽ അരക്കണ്ടിയും മുക്കാക്കണ്ടിയും നൂറ് കണ്ടി അര എല്ലാം 50 കണ്ടിയും എല്ലാം ഉള്ള സ്ഥലമാണ് കേട്ടോ. സൂക്ഷിക്കണം. അവരെ പിന്നാലങ്ങ് പോയാൽ നരകം കാണേണ്ടി വരും. സ്വർഗം കാണാൻ വളരെ പ്രയാസമാണ് കേട്ടോ മക്കളെ. കൽബുകളുടെയാണോ അല്ലാഹുവിന്റെ നോട്ടം? കൽബിൽ എങ്ങനെയാണോ ഫിത്നയും ഫസാദും ഹസദും കീബറും കൽബിലുണ്ടെങ്കിൽ അവനും നരകത്തിലാണ്. സ്വർഗം കാണാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുന്നു, സുന്നി എന്ന് പറഞ്ഞു സുന്നിയാവൂല. സുന്നിയെ ഒറിജിൻ സുന്നിന്റെ മക്കൾ നിന്ന് എന്താ സീതന്മാരെയോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെയോ അല്ലെ ഉസ്താദന്മാരെയോ അപ്പാമാരെയോ ബഹുമാനിക്കും കേട്ടോ. അല്ലാത്ത സുന്നി അല്ലാത്ത ഏത് വിഭാഗം ആ സീതന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും അങ്ങ് തെറി പറയാങ്ങ് പോയാൽ മക്കളെ ദുന്യാവ് രക്ഷപ്പെടാനില്ല. അതുപോലെ കബറും രക്ഷപ്പെടാനില്ല, മാഷയും രക്ഷപ്പെടാനില്ല. കഠിനമഹാശിക്ഷയാണ് ശിക്ഷിക്കപ്പെടുക കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുന്നു, എൻ്റെ ഉസ്താദന്മാരോടും പറയുന്നു, അതുപോലെ എൻ്റെ ഉമ്മങ്ങന്മാരോടും പറയുന്നു, അള്ളാഹുന്റെ ദീൻ മുറുകെ പിടിച്ചുകൊള്ളള. മക്കളെ നാവ് ഫിത്തന പറയാനുള്ളതല്ല, മക്കളെ തമ്മിൽ ഉണ്ടാക്കാനുള്ളതല്ല. ഖുർആൻ ശരീഫും അതുപോലെ ദിക്കുനു സലാത്തും ചെല്ലാനുള്ളതാണ്. അവളുടെ തന്നെ റംളാ മാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മക്കളെ ഓരോരുത്തരും 5 ഉം 10 ഉം എന്താണ് ഖുർആൻ ഖത്തം ഓതുകൊള്ള. അതേ ഞമ്മൾ വിജയമുള്ള കേട്ടോ. നാളെ മക്കളെ രക്ഷപ്പെടണമെങ്കിൽ അതല്ലാതെ വേറെ വൈകില്ല കേട്ടോ മക്കളെ. ഞാനും നിങ്ങളും 24 മണിക്കൂറും അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്വർണോ കാശോ ഒന്നും കബറിലേക്ക് വരൂല കേട്ടോ. ഇവിടെ നിങ്ങൾ ദുനിയാവിൽ അമൽ ചെയ്തിയെങ്കിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചെങ്കിൽ തഖ്‌വാ ചെയ്തിയെങ്കിൽ മാത്രം അവിടെ ഒന്ന് രക്ഷപ്പെടും. ആ കബറാവുന്ന ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടും കേട്ടോ. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. അതുകൊണ്ട് റബ്ബേ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, നീ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഓരോരുത്തരെയും ആക്കിബുദ്ധനാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ അവസാനം ആക്കിബുദ്ധ നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജൽ നീ പെടുത്തണം റഹ്മാനെ. റബ്ബി ദുആന സ്വീകരിക്കണം റഹ്മാനെ. ഈ ദുആന വായിബാഹ കല്ല റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.